ദി കേരള സ്റ്റോറി സിനിമയുടെ പ്രദർശനം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി. ഇടക്കാല ഉത്തരവില്ലെന്ന് കോടതി. വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, ഈ കോടതി വിധിയുടെ ഉത്തരവിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അതേസമയം നിർമ്മാതാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ആ ടീസർ പിൻവലിക്കും അല്ലേ? ശരത്ത്, ഇന്ന് കോടതിയുടെ ഒരു അന്തിമ ഉത്തരവ് ഇന്ന് വന്നിട്ടില്ല. തൽക്കാലം കോടതി പറഞ്ഞത് ഇപ്പോൾ ഒരു ഇടക്കാല ഉത്തരവ് നൽകുന്നില്ല, അതായത് പ്രദർശനം തൽക്കാലം തുടരാം, അതിനൊരു സ്റ്റേ അനുവദിക്കുന്നില്ല. പക്ഷേ ഇതിൽ വിശദമായ വാദം കേൾക്കാൻ കോടതി തീരുമാനിച്ചിട്ടുണ്ട്. രണ്ടാഴ്ചയ്ക്ക് ശേഷം പിന്നീട് കോടതി ഇതിൽ വിശദമായ വാദം കേൾക്കുകയും ചെയ്യും. ഇന്ന് കോടതി വാദം കേട്ടത്, ഈ ഹർജിക്കാരുടെ വാദം വിശദമായി തന്നെ കോടതി കേൾക്കുകയുണ്ടായി. സെൻസർ ബോർഡിൻ്റെ വാദം കേട്ടു, ഒപ്പം ഈ ചിത്രത്തിൻ്റെ നിർമ്മാണ കമ്പനിയുടെയും വാദം കേട്ടു. അതെല്ലാം കേട്ട ശേഷമാണ് തൽക്കാലം ഒരു ഇടക്കാല ഉത്തരവ് നൽകുന്നില്ല എന്ന് കോടതി തീരുമാനിച്ചത്. തൽക്കാലം പ്രദർശനം തുടരട്ടെ. അതേസമയം ഈ ഇതിൽ നിർമ്മാണ കമ്പനി, ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാവ് കോടതി അറിയിച്ചത് ഈ ചിത്രത്തിൻ്റെ ടീസർ അതിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും ഉൾപ്പെടെ എല്ലായിടത്തു നിന്നും ഇതിൻ്റെ ടീസർ നീക്കം ചെയ്യാം എന്ന് നിർമ്മാണ കമ്പനി ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് ഉൾപ്പെടെ 6 പൊതുതാൽപ്പര്യ ഹർജികളാണ് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. ഡിവിഷൻ ബെഞ്ചാണ് ഇതിൽ വിശദമായ വാദം കേട്ടത്. ഈ ചിത്രം കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തിന് കോട്ടം തട്ടുന്നതാണ്, തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിന് അനുമതി നൽകിക്കൊണ്ടുള്ള സെൻസർ ബോർഡിൻ്റെ തീരുമാനം പുനഃപരിശോധിക്കണം, ഇത് 153A വകുപ്പടക്കം ചുമത്തേണ്ടുന്ന ഉള്ളടക്കമാണ് ഈ ചിത്രത്തിനുള്ളത് എന്നതടക്കം ശക്തമായ വാദങ്ങൾ ഇന്ന് കോടതിയുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടു. എന്നാൽ ഇത് എല്ലാ വശവും പരിശോധിച്ച ശേഷമാണ് ചിത്രത്തിന് അനുമതി നൽകിയത് എന്നാണ് സെൻസർ ബോർഡ് കോടതി അറിയിച്ചത്. ഈ 32,000 സ്ത്രീകളെ മതം മാറ്റി എന്ന് ഈ സിനിമയിൽ പറയുന്നില്ല. ഒപ്പം കോടതി നിരീക്ഷിച്ചത് ഇതൊരു ചരിത്ര സിനിമയല്ല, സാങ്കല്പിക സിനിമയല്ലേ എന്ന് കോടതിയും ഒരു നിരീക്ഷണം നടത്തുകയുണ്ടായി. എന്നാൽ ഹർജിക്കാർ പറഞ്ഞത് ഈ ചിത്രം ജനങ്ങളുടെ മനസ്സിൽ വിഷം കുത്തിവെക്കുന്നതാണ് എന്ന് ഹർജിക്കാർ വീണ്ടും വീണ്ടും കോടതിയെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഇതിനിടെ ചിത്രത്തിൻ്റെ ടീസർ ട്രെയിലർ അടക്കം കോടതി ഇന്ന് പരിശോധിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇന്നൊരു ഇടക്കാല ഉത്തരവിലേക്ക് പോകുന്നില്ല, ഇതിൽ പിന്നീട് വാദം കേൾക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയത്. ശരത്.